നമസ്കാരം. ശബരിമലയിൽ കഴിഞ്ഞ ദിവസം പ്രശസ്ത തെലുങ്ക് നടൻ ചിരഞ്ജീവിയോടൊപ്പം ഒരു സ്ത്രീ കൂടി പ്രവേശിച്ചത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ ചിരഞ്ജീവിയോടൊപ്പവും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം എത്തിയ ചുക്കാപ്പള്ളി മധുമതി എന്ന വ്യക്തിക്ക് 50 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നുള്ള ആരോപണമാണ് പൊതുവെ ഉയർന്നു വരുന്നത്. എന്നാൽ ചില കോണുകളിൽ നിന്നില്ല, ഇത് തെറ്റായിട്ടുള്ള പ്രചരണമാണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ ഇപ്പോൾ സംഘപരിവാറുകാർ ന്യായീകരണവുമായി രംഗത്ത് വരുന്നതിനെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ പൊതുവെ ഉയർന്നു കേൾക്കുന്നുണ്ട്. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി വിധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ, ആ വിധി ഇതുവരെ പുനഃപരിശോധിച്ചിട്ടില്ല, സ്ത്രീകൾക്ക് കയറാം, സ്റ്റേയും കൊടുക്കാത്തൊരവസരത്തിൽ ഒരു സ്ത്രീ വന്നതൊരു വലിയ സംഭവമല്ലെങ്കിൽ കൂടിയും സംഘപരിവാറുകാരുടെ ഇരട്ടത്താപ്പ് എന്നുള്ള നിലയ്ക്കാണ് ഈ വിഷയത്തെ ഇപ്പോൾ പൊതുവെ ഉയർത്തിക്കാട്ടുന്നത്. അവരുടെ പ്രായമെല്ലാം അവിടെ നിൽക്കട്ടെ, അവരുടെ വീഡിയോയും ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയാണെന്നുള്ള തോന്നലാണ് ഇപ്പോൾ ഈ വിമർശനങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ളത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറുകാർ ഇപ്പോൾ ന്യായീകരിക്കുകയാണ്, യുവതീ പ്രവേശനത്തെ ന്യായീകരിക്കുന്ന ഒരു പ്രത്യേകതരം കാഴ്ച. അതായത് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിൽ അപ്പർ ക്ലാസ്സിൽ നിൽക്കുന്നവർക്ക് എന്തുമാകാമോ എന്നുള്ള ഒരു ചോദ്യം ഇതിൽ കൂടി ഉയർന്നു വരികയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ, അതായത് സുപ്രീംകോടതി വിധി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിഷേധം കത്തിപ്പടർന്ന സാഹചര്യത്തിൽ അവിടെ ദർശനം നടത്തിയ ബിന്ദു അമ്മിണി എന്ന സ്ത്രീ നേരിടുന്ന അക്രമങ്ങൾക്ക് ഇപ്പോഴും ഒരു കുറവുമില്ല. അവർ നിറം കൊണ്ടും മതം കൊണ്ടും ജാതി കൊണ്ടും പിന്നോക്ക വിഭാഗത്തിൽ പെട്ടതുകൊണ്ടാണോ ഇപ്പോൾ ഈ അക്രമം നേരിടുന്നു എന്നുള്ള ചോദ്യം പൊതുവായി ഉയർന്നു വന്നാൽ ഒരുപക്ഷെ കുറ്റം പറയാൻ പറ്റില്ല. സംഘപരിവാറുകാർക്ക് ജാതിയും മതവും ഒക്കെയാണല്ലോ എവിടെയും വലിയ പ്രശ്നമായി ഉയർത്തിക്കാട്ടുന്നത്. ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അവർക്ക് ഈ പ്രിവിലേജ് ഇല്ലാതെ പോയതും, അല്ലെങ്കിൽ മുന്നോക്ക വിഭാഗത്തിലും അല്ലെങ്കിൽ ഹൈ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട ചിരഞ്ജീവിയെ പോലെ സമൂഹത്തിന്റെ ക്ലാസ് ലെവലിൽ നിൽക്കുന്നവർക്ക് എന്തുമാകാമോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട്. കാര്യം കാഴ്ചയിൽ പ്രായം പ്രശ്നമായിട്ടുള്ളവരെയാണ് പലപ്പോഴും ശബരിമലയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തത്. ഇവരെയും കാഴ്ച കൊണ്ട് നോക്കുമ്പോൾ ഒരുപക്ഷെ 50 വയസ്സിന് മുകളിലെത്തി എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ആ ദൃശ്യങ്ങൾ, ജനൻ ടി വി തന്നെ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതിലൊന്നും അവരെ കണ്ടാൽ അത്തരം പ്രായം തോന്നിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവായിട്ട് ഉയർന്ന പ്രശ്നമെന്ന് പറയുന്നത്. ഇവിടെ നിറം ജാതിയൊക്കെയാണോ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറുകാരുടെ പ്രശ്നമെന്ന് തോന്നിപ്പോവുകയാണ്. മുമ്പ് ശബരിമലയുടെ ചരിത്രമെടുത്താൽ അവിടെ സ്ത്രീ പ്രവേശനം നടന്നിരുന്നു എന്നുള്ള വസ്തുതയാണ്. ഇവർ എത്ര ആടിപ്പൊടിച്ചാലും ആ സത്യാവസ്ഥയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി അവിടെ സ്ത്രീ പ്രവേശനത്തിന് അനുമതി നൽകിയത്. അല്ലാതെ സംഘപരിവാറുകാരുടെ ആചാരവും അല്ലെങ്കിൽ ബി ജെ പിക്കാരും തന്ത്രി കുടുംബവും എല്ലാം സുപ്രീംകോടതിയുടെ മുന്നിൽ ചെന്ന് കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അതിന്റെ ഫാക്ട് മനസ്സിലാക്കി സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന് സുപ്രീംകോടതി വിധി പ്രസ്താവിച്ചത് ഒരിക്കലും കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ടല്ല, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. ഈ വിധി വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അവിടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ മറ്റൊരു പ്രമുഖ നടി ഈ തന്ത്രിമാരുടെയൊക്കെ സ്വാധീനത്തിൽ അകത്ത് കയറി വിഗ്രഹത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചു എന്ന് സ്വമേധയാ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം പോലും ഈ നാട്ടിലുണ്ടായി. അന്നും സംഘപരിവാറുകാർക്ക് വലുതായിട്ടൊന്നും വേദനിച്ചില്ല. പക്ഷേ ബിന്ദു അമ്മിണി കയറുമ്പോൾ എന്തുകൊണ്ട് പ്രശ്നമുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ പ്രശ്നം സ്ത്രീ എന്നുള്ളതല്ല, അവരുടെ ജാതിയും മതമൊക്കെയാണ് പ്രശ്നമെന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഉള്ളത്. അല്ലെങ്കിൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ കോലാഹലങ്ങൾ ഇപ്പോൾ വായ് തുറന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഈ വിവാദങ്ങൾ ഇപ്പോൾ ഫാക്ട് ചെക്ക് ആയിട്ടൊക്കെ പുറത്തു വരുമ്പോൾ അല്ല എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ കാഴ്ചയിൽ പോലും ഒരു സ്ത്രീക്ക് പ്രായക്കുറവുണ്ടെന്ന് തോന്നിയാൽ കടത്തിവിടാത്ത ഒരു മേഖലയിലേക്ക് ചിരഞ്ജീവിയോടൊപ്പം ഒരു സ്ത്രീ വന്നിട്ട് പോകുമ്പോൾ, അതും ഫോണിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ MD ആയിട്ടുള്ള പ്രമുഖയായിട്ടുള്ള ഒരു സൗത്തിലെ ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്ന മധുമതി എന്ന് പറയുന്നത്, അവർക്കവിടെ എന്തിന്റെ പ്രിവിലേജ് കിട്ടി എന്നുള്ള ചോദ്യം അത് പ്രസക്തമാണ്. അതിനെ ഒരിക്കലും നിങ്ങൾക്ക് നിരാകരിക്കാനാകില്ല, തള്ളിക്കളയാനാകില്ല. നിങ്ങൾക്ക് നിറത്തിനോടും ജാതിയോടും അല്ലെങ്കിൽ വംശീയതയോടൊക്കെയാണ് പ്രശ്നമെന്ന് ഇത് ബോധ്യപ്പെടുത്തുകയാണ്. എത്ര കാലം നിങ്ങൾക്ക് ഇതിങ്ങനെ തടഞ്ഞു വെക്കാൻ പറ്റും? നിങ്ങൾ തടയാൻ ശ്രമിക്കുന്നതെല്ലാം പൂർവാധിക ശക്തിയോടുകൂടി ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. മധുമതി അവിടെ ദർശനം നടത്തിയത് വലിയ അപരാധമെന്നോ തെറ്റെന്നോ ഒന്നും പറയുന്നില്ല. എവിടെ പുരുഷന് പോകാമോ ഈ ഭൂമിയിൽ അവിടെയെല്ലാം സ്ത്രീക്കും പോകാം. അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത് നിങ്ങൾക്ക് കുറച്ചു കാലം കൂടി തടഞ്ഞു വെച്ച് സമാധാനപ്പെടാം എന്നതിനപ്പുറം ഈ വിധിയുടെ കൂട്ടൊന്നുമില്ലാതെ താനേ പ്രവേശിക്കുന്ന കാലമൊക്കെ വരും. സ്ത്രീകളെ അങ്ങനെ എല്ലാ കാലത്തും അടിച്ചമർത്തിക്കളയാം, അല്ലെങ്കിൽ റെഡി ടു വെയിറ്റ് ആക്കി മാറ്റിക്കളയാം. നിങ്ങൾക്ക് എല്ലാ കാലത്തും അടിമ ചിന്താഗതിയിൽ നിർത്താമെന്നൊക്കെ കരുതുന്നവരൊരു കാര്യം മനസ്സിലാക്കുക. കാലം തന്നെ ഇത് ആവശ്യപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവരും. എല്ലാ കാലത്തും കുറെ ഇരുളടഞ്ഞ ചിന്താഗതിക്കാരാണ് ഈ നാട്ടിലുണ്ടാവുക എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ കാലഘട്ടത്തിന് ശേഷവും ഇവിടെ മനുഷ്യ സമൂഹം ഉണ്ടാകും, അവർക്കും ചിന്താഗതികളൊക്കെ ഉണ്ടാകും.
ആ കാലഘട്ടത്തിൽ ഇവിടേക്ക് സ്ത്രീകൾ വളരെ സിമ്പിളായി പ്രവേശിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്താൻ അതിവിദൂരമല്ല എന്നാണ് ഇതിനെ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നവർ പറയുന്നത് ഒരുപക്ഷെ വിധിയെ സ്വാഗതം ചെയ്തവർ നിന്ന നിപ്പിന് മലക്കം പറഞ്ഞത് ഈ നാട് കണ്ടതാണ് അതുകൊണ്ട് ഇവരുടെയൊക്കെ ആത്മാർത്ഥത എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഇലക്ഷൻ ഇല്ല ഇപ്പോൾ ഇതിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് തന്നെ അത് വിനയാകുമെന്നുള്ള തോന്നലുള്ളതുകൊണ്ടാണ് ഈ നേതാക്കന്മാരൊന്നും ഇപ്പോൾ കമാ ശിവ എന്നൊരു അക്ഷരം ഇണ്ടാത്തത് എന്തായാലും ശബരിമലയിൽ കുംഭമാസത്തോടനുബന്ധിച്ച് നടതുറന്നപ്പോഴാണ് ചിരഞ്ജീവി ഉൾപ്പെടെയുള്ളവർ അവിടെ ദർശനത്തിനെത്തിയത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ദൃശ്യങ്ങളും ചില ചിത്രങ്ങളും കണ്ടുകഴിഞ്ഞാൽ ഇവർ ന്യായീകരിക്കുന്നത് പോലെ അവർക്ക് 55 വയസ്സായോ അല്ലെങ്കിൽ 50 വയസ്സായോ എന്നൊക്കെ സംശയം തോന്നിപ്പോയാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ദൃശ്യങ്ങൾ ഉണ്ടാക്കിയ ആ സംശയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ വലിയ തോതിൽ പ്രതിഷേധത്തിനും സംഘപരിവാരങ്ങൾക്കെതിരെ വലിയ വിമർശനത്തിനും ഇടയാക്കിയത് അപ്പൊ തേങ്ങയടിക്കണ്ട അവർക്കെതിരെ ഒന്നും പറയണ്ട അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോയി ആക്രമണം നടത്തണ്ട തെറി അഭിഷേകം നടത്തണ്ട കാര്യം അവരെല്ലാം നല്ല വെളുത്ത് തുടുത്ത അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചേക്കാമെന്നുള്ള നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയ പറയുമ്പോൾ ചിലപ്പോൾ അതിലൊക്കെ എവിടെയൊക്കെയോ സത്യമുണ്ടെന്ന് തോന്നിപ്പോകുകയാണ്.